हाई ऑल एल सूहतुकूम वर्षोप मीडिया पुदर वीडियो स्वागत अब इन ना वीडियो और टयर सीट संभव और टयर वे अब पड़े का स्क्राप टयर उपयोगी नाम वीटल उपयोग ना भंगिया सीट सीट कसेर स्टूल एंकर अब नाम पड़े टयर उपयोग टयर वांग वे मुप रूप वो टयरी चलव अब मुपद मूं टयर उपयोग तुण्णू रूपये टयरी चलव बाकी रोप चार्यों उपयोग नाम सैटे कूड़ा नाम टयर उपयोग ना रील कुशनिंग एफक्ट अदायप्रिंग आशे इकुस ना कंफर्टबाइटिंग नमुक इतना उपयोग अब बाकी डीटेल नमुक वीडियो इटेलसान का नमक वीडियो अब आदमी नमु पड़े का टयर आवश्यक इत स्पी वाले चीप कहान अदल रल मूं टयर नमुक आवश्यक अड़ता है ना टयर नोकी टोपिल वाला आ टयर मेल कुछ हाला ऐसे मुपति ना हाल करक्ट नाम अब हाड़ानु या टयर और इंच गापिल करक्ट मुपति ना लेन आ टयर अब अदुसा या हाँ अब लेन कुछ नाम 800 टयर नाम एड़ती अब ई सैसल टयर आर इंच गापिट और मुपति ना हाँ करक्ट नमुकड़ा पटू अब अड़ता ड्रिलिंग मेषीन उपयोगी हाँ पेपाड़ी स्टार्ट अड़ता ना टयर पे अड़क अब नमुक कलर वे उपयोग या मज कल पे अटिका उद्देशिक अड़ता वीडियो का कुछ कयर आवश्यक शयर और नईलोण रोपयू ऑनल वांगा अब साधा कयर उपयोग ना कमी लास्ट सिटी अब वलिय टाइप कयर इटिका वली लूसाइव कुछ अब इतने मक्सीम उपयोग नोक अब अड़ता कयर नाम हॉली कूड़े अगते अगतर कटी वेकना अब तिच वलचरा रील वे कटी वे अड़ता नाम कयर को स्थल 1 2 3 4 5 6 7 8 एटावते हॉली कूड़े कयर अगत कोर्ते अंतर ना एटाव हॉलिने हॉली कूड़े आ कयर पुते को इन नाम कयर आदमी को सैड अगत कोर्ते इन नमुकोर्ति तोटी कूड़े आ कयर ने नाम सें पाटे फॉलो वीडियो का कयर मैं कोर्ते We'll be right back.
അപ്പോൾ നമ്മൾ ഒരു സെക്ഷൻ കൊടുത്തു കഴിഞ്ഞു ഒരു 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പത്ത് ഹോളുകൾ രണ്ട് സൈഡിൽ നമ്മൾ കവർ ചെയ്തു. അതിനുശേഷം ബാക്കി രണ്ട് സൈഡിലുള്ള ഹോളുകൾ 6 എണ്ണമായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കിനി ലാസ്റ്റ് വന്ന ആ ഹോളിൽ നിന്ന് അടിയിലൂടെ തന്നെ അടുത്ത സൈഡിലത്തെ ഒരു ഹോളിലേക്ക് ക്രോസ് ആയിട്ടൊന്ന് കോർത്തെടുക്കണം. അടുത്ത ഇനി വീഡിയോ കാണുന്ന ആ ഒരു പാറ്റേണിൽ ബാക്കി കയറുകൂടി ബാക്കി ഹോളുകളിലേക്ക് കോർത്ത് അത് പരിപാടി ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ എല്ലാം കോർത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വയർ മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ലാസ്റ്റത്തെ ഹോളിൽ കൂടെ അകത്തേക്ക് ഇട്ട് അകത്തുകൂടെ ഒരു ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു കെട്ടുണ്ടാക്കിയിട്ട് അത് നല്ല ടൈറ്റിൽ ഊരി പോരാത്ത രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ടയർ സീറ്റിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂന്ന് ടയറും കൂടി തമ്മിലൊന്ന് കണക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഒരേ ടയറിൻ്റെ മുകളിൽ ഒരു 4 ഹോൾ ഇട്ടിട്ടുണ്ട്. ആ 4 ഹോളിലേക്ക് നമ്മളൊരു ചെറിയ നെട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്തിട്ടാണ് ഇത് തമ്മിൽ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ ഹോം മെയ്ഡായിട്ട് പഴയ സ്ക്രാപ്പ് ടയർ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ടയർ സീറ്റ് അല്ലെങ്കിൽ സ്റ്റൂളോ കസേരയോ എന്താണെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത ടയർ സീറ്റിൻ്റെ വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ആർക്കെങ്കിലൊക്കെ ഇത് ഉപകാരപ്പെടട്ടെ എന്നുകൂടി ഞാൻ ആഗ്രഹിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് നോക്കണ്ട, നേരെ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. ഇതുപോലുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായി കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.